മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അപ്പൊ ഇതാ നമ്മുടെ എക്സാമിന് കട്ട വെയിറ്റിംഗ് ആണ് അല്ലെ. ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ്, ഫോർ എ പൊല്യൂഷൻ ഫ്രീ നാച്ചുറൽ അല്ലെ, നിർമ്മലമായ പ്രകൃതിക്ക്. ഒരു കുഞ്ഞ് ചാപ്റ്റർ ആണിത്, പക്ഷെ ഇതിനകത്ത് നിന്ന് എന്ത് വരാറുണ്ട്, ആ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയ ഏതാണെന്ന് നോക്കിയിട്ട് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ, കാരണം എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ. ടേബിളിനകത്തുള്ളത് എന്താണ്, ആ മൂന്ന് ടൈപ്പ് സോയിൽസ് എടുത്തിട്ടുണ്ട്, മൂന്ന് സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ സാമ്പിളിനകത്തേക്കും എന്തൊഴിച്ചിരിക്കുകയാണ് നമ്മളെ, ആ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട് അല്ലെ, ആ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അത് ഒഴിച്ചു നോക്കുകയാണേ. അപ്പൊ ഉണ്ടായിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ആ ഇതിനകത്ത് ഏതാണ് ഫാമിങ്ങിന് അല്ലെ, കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ളത്, ഇതിനകത്ത് നിന്ന് ഏത് സാമ്പിൾ ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, അതിന്റെ ഒബ്സർവേഷൻ നോക്കിയിട്ട് അല്ലെ. അപ്പൊ നോക്കാം, നമുക്ക് ഒന്നാമത്തെ സാമ്പിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ലെസ് എഫേഴ്സൻസ് അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ചെറുതായിട്ടേ എന്ത് ചെയ്തിട്ടുള്ളൂ, പതഞ്ഞു പൊന്തിയിട്ടുള്ളൂ. എന്ന രണ്ടാമത്തെ സാമ്പിൾ എന്ത് ചെയ്തു, നല്ലതുപോലെ പതഞ്ഞു പൊന്തിയിട്ടുണ്ട്. മൂന്നാമത്തെ സാമ്പിൾ ആണെങ്കിൽ അതിനകത്ത് മാറ്റമൊന്നും ഉണ്ടായിട്ടും ഇല്ല. അപ്പൊ നമ്മൾ ആൻസർ എന്താ വരിക, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് പതഞ്ഞു പൊന്തുന്നത് ഏത് മണ്ണിൽ നിന്നാണ്, ആ നല്ല ഓർഗാനിക് കണ്ടന്റ് ഉള്ള മണ്ണിൽ നിന്നാണ് അല്ലെ, ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് അത് ഒട്ടിക്കുന്നതെങ്കിൽ, അത് നമ്മൾ ഒഴിക്കുന്നതെങ്കിലാണ് അത് എന്ത് ചെയ്യുന്നത്, നന്നായിട്ട് പതഞ്ഞു പൊന്തുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി, ഏതാണ്, നമ്മുടെ സാമ്പിൾ ടു ആണ് അല്ലെ. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ സാമ്പിൾ ടു ആണ്, അതായത് മോർ എഫർവെസൻസ്, ആ ഒബ്സർവേഷൻ വരുന്ന സാമ്പിൾ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സെറ്റ് അല്ലേ മക്കളെ, ഇതാണ് നമ്മുടെ എ പാർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ബി പാർട്ട് നോക്കാം നമുക്ക്. ഈ പാട്ട് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ. യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എഫക്ട് സോയിൽ അഡ്വേഴ്സ്ലി അല്ലെ, നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അല്ലെ, രാസ കീടനാശിനികൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്, അത് നമ്മളെ അല്ലെങ്കിൽ മണ്ണിനെ ദോഷകരമായി ബാധിക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ട് അല്ലെ. കാരണം എന്താണ്, നമുക്കറിയാം നമ്മൾ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, ഈ പറഞ്ഞിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ആവശ്യമില്ലാത്തതിന് മാത്രമല്ല എന്ത് ചെയ്യുന്നത്, നശിപ്പിക്കുന്നത് അല്ലെ. നമ്മുടെ മണ്ണിൽ ഒരുപാട് എന്തുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ, അത് നമുക്ക് ആവശ്യമായിട്ടില്ല. നമ്മുടെ മണ്ണിൽ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവിടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. ഈ സൂക്ഷ്മജീവികളെ ഒക്കെ നശിപ്പിക്കാൻ എന്ത് കാരണമാവുന്നുണ്ട്, നമ്മൾ ഈ ഉപയോഗിക്കുന്ന കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കാരണമാവുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ മണ്ണിലേക്ക് നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പൊ മണ്ണിനുണ്ടാവുന്ന അതിന്റെ ആ ഒരു കമ്പോണൻസിലൊക്കെ എന്ത് വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. ഇത് ആ മണ്ണിന്റെ ഘടനയിനൊക്കെ എന്ത് ചെയ്യും, ബാധിക്കും അല്ലെ. അപ്പൊ എന്താണ് അവിടെ നമുക്ക് ആവശ്യമുള്ള ഏർത്ത് വോംസ് പോലെ അല്ലെ, മണ്ണിനെ പോലെയുള്ള ജീവികളെ ഒക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കേണ്ടത്, അതൊക്കെ നശിക്കാൻ ഇത് കാരണമാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൃഷിയെയും നമ്മുടെ ആ ഒരു മണ്ണിന്റെ ഘടന ബാധിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത് എന്തല്ല, നല്ലതല്ല എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമുക്ക് വന്നെത്തി നിൽക്കാൻ പറ്റും. സെറ്റല്ലേ മക്കളെ, ക്ലിയർ അല്ലേ. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനത്തെ ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ. ഇതിന് എന്തുണ്ട്, അടുത്ത ഒരു പാർട്ടും കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സാമ്പിൾ ഓഫ് വാട്ടർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു ടേബിള്, നേരത്തെ പോലെ തന്നെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, കുറെ സാമ്പിൾസ് എടുത്തിട്ടുണ്ട്, വാട്ടറിന്റെ കുറെ സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. അതിൽ ഏത് വാട്ടർ ആണ്, അതായത് ഏത് ജലമാണ് നമുക്ക് കുടിക്കാൻ അല്ലെ, നമ്മളെ ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒന്നാമത്തെ സാമ്പിൾ മാത്രമാണ് എന്ത്, കലങ്ങിയ വെള്ളമാണുള്ളത് അല്ലെ, ക്ലിയർ വാട്ടർ അല്ല ഉള്ളത്. ബാക്കി എല്ലാ സാമ്പിളിലും വാട്ടർ എന്താന്ന് പറയുന്നുണ്ട്, എല്ലാം ക്ലിയർ 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 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സാമ്പിൾ 2, 3, 4 അല്ലെ, ഇതിൽ ഏതോ ഒരു സാമ്പിൾ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ അതിന്റെ സ്മെല്ല് നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒന്നാമത്തെ സാമ്പിളിന് മാത്രമേ മണം ഉണ്ട് അല്ലെ, സ്മെല്ല് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ഒന്നിനും എന്തില്ല, സ്മെല്ലില്ല. അപ്പൊ ആ കാര്യത്തിൽ നമുക്ക് അത് മൂന്നിനെ ഒരുമിച്ചേ നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ കൊടുത്തിട്ടുള്ള പി എച്ച് വാല്യൂ ആണ് അല്ലെ. പി എച്ച് വാല്യൂ നോക്കുന്ന സമയത്ത് ഓരോ സാമ്പിളിനും എന്താണ്, വേറെ വേറെ പി എച്ച് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ പി എച്ചിന്റെ കാര്യം നമുക്ക് എങ്ങനെ മനസ്സിലാവും, പ്യുർ വാട്ടറിന്റെ പി എച്ച് എപ്പോഴും എന്തായിരിക്കും, അത് ന്യൂട്രൽ ആണ് അല്ലെ. പ്യുർ വാട്ടർ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, നിർവീര്യ ലായനിയാണ് അല്ലെ, നിർവീര്യ സ്വഭാവമാണ് നമ്മുടെ വെള്ളത്തിന് ഉണ്ടാവുക. അപ്പൊ അതിന്റെ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്, അത് 7 ആണ്. അത് നമ്മൾ ഓർത്ത് വയ്ക്കണം അല്ലെ. പ്യുർ വാട്ടറിന്റെ ശുദ്ധജലത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, 7 ആണ്. അപ്പൊ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം
എന്ന് പറയുന്നത് അതിന്റെ പി എച്ച് ഇൻ ബിറ്റ്വീൻ എത്രയായിരിക്കണം? ഒന്നെങ്കിൽ 6.5-7.5 ഇടയിലുള്ളതായിരിക്കണം. 6.5-7.5 ഇടയിൽ പി എച്ച് വരുന്നത് മാത്രമേ നമ്മൾ എന്തിന് യൂസ് ചെയ്യുള്ളൂ, നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടൂല. ഇവിടെ തന്നിട്ടുള്ളതിൽ അങ്ങനെ ഉള്ളത് ഏത് മാത്രമാണ്? സാമ്പിൾ 3 മാത്രമാണ്. സാമ്പിൾ 1 ഉണ്ട്, പക്ഷെ സാമ്പിൾ 1 നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒഴിവാക്കി അല്ലെ? കലങ്ങിയ വെള്ളമാണ്, അതിന് സ്മെല്ലുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അത് അപ്പോഴേ ഒഴിവാക്കി. ഇതൊന്നും ഇല്ലാത്തതില് പി എച്ച് അതിന്റെ ഇടയിൽ വരുന്നത് ഏത് മാത്രമാണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സാമ്പിൾ 3 മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? സാമ്പിൾ 3 ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇതൊക്കെ എന്താണ്? ആ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതിൽ നിന്ന് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ടേബിള് തന്നിട്ടുണ്ട് കേട്ടോ, മിസ് ചുരുക്കി വായിക്കാം. ഇവിടെ വലിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ്? ആ കുറെ വ്യത്യസ്ത മണ്ണുകൾ എടുത്തു. എത്ര മണ്ണ് എടുത്തിട്ടുണ്ട്? നമ്മൾ 3 ടൈപ്പ് സോയിൽ എടുക്കും. എന്നിട്ട് അതിലേക്ക് എന്ത് ആഡ് ചെയ്ത് നോക്കുകയാണ്? നമ്മളൊരു പരീക്ഷണം ഇല്ലേ, ജലസംഭരണം അല്ലേ, വാട്ടറിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മണ്ണിന് എത്രത്തോളം വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ള ഒരു എക്സ്പെരിമെന്റ് ഇല്ലേ, ആ എക്സ്പെരിമെന്റ് ചെയ്യുകയാണേ. അപ്പൊ ഇതിനകത്ത് ഒഴിച്ച വെള്ളത്തുള്ളികളുടെ എണ്ണവും പുറത്ത് വന്നിട്ടുള്ള വെള്ളത്തുള്ളികളുടെ എണ്ണവും ഇവിടെ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷി ഉള്ളത് ഇതിൽ ഏത് സാമ്പിളിനാണെന്ന് നമ്മൾ കണ്ടെത്തണം. നമുക്ക് നോക്കിയാലോ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ടേബിള് നന്നായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ഒബ്സർവ് ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, ഇതിനകത്ത് ആദ്യത്തെ സാമ്പിളിൽ നമ്മൾ 92 തുള്ളി ഉറ്റിച്ചു കേട്ടോ, ജലം ഉറ്റിച്ചേ, വാട്ടർ ഉറ്റിച്ചു. അപ്പൊ പുറത്തു വന്നത് 11 തുള്ളിയാണ്. രണ്ടാമത്തേല് നമ്മൾ 86 തുള്ളി ഉറ്റിച്ചപ്പോ പുറത്തു വന്നിരിക്കുന്നത് 14 തുള്ളിയാണ്. എന്നാൽ ലാസ്റ്റിലത്തേല് നമ്മൾ 98 തുള്ളി ഒഴിച്ചു അല്ലെ, ഏറ്റവും കൂടുതൽ ഒഴിച്ചിട്ടുള്ളത് ആ മൂന്നാമത്തെ സാമ്പിളിലാണ്. പക്ഷെ അവിടെ പുറത്ത് വന്നിരിക്കുന്നത് എത്ര മാത്രമാണ്? വെറും 9 തുള്ളികൾ മാത്രമാണ്. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, കുറേ ജലം നമ്മൾ ഒഴിച്ചിട്ടുള്ളത് എന്തിലേക്കാണ്? നമ്മുടെ സാമ്പിൾ 3, പക്ഷെ അവിടെ പുറത്ത് വന്നിട്ടുള്ളത് എന്താണ്? വളരെ കുറച്ച് തുള്ളികൾ മാത്രമാണ്. അതിന്റെ അർത്ഥം ബാക്കിയുള്ള ജലത്തിനെ, ബാക്കിയുള്ള വാട്ടറിനെ മുഴുവൻ നമ്മുടെ ആ സോയിൽ എന്ത് ചെയ്തു എന്നാണ്? അബ്സോർബ് ചെയ്തു എന്നാണ് അല്ലെ. അത് എന്ത് ചെയ്തു? ആഗിരണം ചെയ്തു അല്ലെ, അത് സംഭരിച്ച് വെക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷി ഉള്ളത്, അല്ലെങ്കിൽ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളത് ഏത് മണ്ണിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സാമ്പിളിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് പറയും? ആ ഈ മൂന്നാമത്തെ സാമ്പിൾ അല്ലെ, ആ മൂന്നാമത്തെ സോയിലിനാണ് ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷി, അല്ലെങ്കിൽ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? ഇതിന്റെ ബി പാർട്ട് നോക്കാം നമുക്ക്. ബി പാർട്ട് ഇതാണ്, റൈറ്റ് 2 തിങ്സ് ടു മേക്ക് ദിസ് എക്സ്പെരിമെന്റ് ഈസ് ആക്യുറേറ്റ്. ഈ ഒരു എക്സ്പെരിമെന്റ്, ഇത് ശരിക്കും എക്സ്പെരിമെന്റ് ആണ് അല്ലേ. ഈ പിക്ചർ ആ മിസ് ഇവിടെ ടെക്സ്റ്റിലുള്ള അതേ പിക്ചർ ആണ് എടുത്തു വെച്ചിട്ടുള്ളത് അല്ലെ, നിങ്ങൾക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് ഈ എക്സ്പെരിമെന്റ് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ആ എന്താണ് മണ്ണ് എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാമ്പിൾസ് ഉണ്ടല്ലോ, 3 മണ്ണാണെങ്കിൽ 3, 4 4, എത്രയാണെങ്കിലും ശരി, ആ മണ്ണ് നന്നായിട്ട് എന്ത് ചെയ്യണം? ആ നല്ല ഡ്രൈ ആയിരിക്കണം. ഉണക്കിയ ശേഷം മാത്രമേ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് എന്താന്ന് പറയാൻ പറ്റൂ, ആ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. അടുത്തത് എന്താണ്? ആ മണ്ണിന്റെ എല്ലാ ഭാഗവും നനയുന്ന രീതിയിൽ അല്ലെ, അങ്ങനെ വേണം നമ്മൾ എന്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട്, വാട്ടർ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ആ എക്സ്പെരിമെന്റ് കഴിയുന്നത് വരെ ഒരേ സ്ഥലത്ത് തന്നെ ഒഴിച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് എന്താവില്ല, അത്ര കറക്റ്റ് ആവില്ല എന്നർത്ഥം. അടുത്ത ലാസ്റ്റ് വൺ എന്താണ്? വളരെ സിമ്പിൾ ആണ്, ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് ഡ്രോപ്പ് 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 ആയിട്ട് എന്ത്, എങ്ങനെ തുള്ളി 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 ആയിട്ട് എന്ത് ഒട്ടിക്കാൻ പാടുള്ളൂ? വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ പാട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നാ നിങ്ങൾക്ക് എന്നെ ആലോചിച്ചാൽ അറിയുന്നതാണ് അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനത്തെ കുറച്ച് സജഷൻസ് അവിടെ എന്ത് ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണേ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സോയിൽ മോയ്സ്ചർ കണ്ടത് അല്ലെ. മണ്ണില് ജലാംശത്തിന്റെ അളവ് ഉണ്ടല്ലോ, അതെല്ലാ മണ്ണിലും ഒരുപോലെ എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ അല്ലെ, ജലലഭ്യത. അത് നമുക്ക് ഊഹിച്ചാൽ അറിയാം, എല്ലാ പ്രദേശത്തും ഒരേപോലെ അല്ല, എല്ലാ മണ്ണിലും ഒരേപോലെ അല്ല എന്തിന്റെ അളവ് ഉണ്ടാവുക, നമ്മുടെ ഈ ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടാവുക അല്ലെ. രണ്ടാമത് എന്താണ്? ഡിഫറൻസ് ഇൻ ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ അല്ലെ, ഇവാപ്പറേഷന്റെ റേറ്റ് എന്തായിരിക്കും? ഓരോ പ്രദേശത്തും ഓരോ പോലെ ആയിരിക്കും അല്ലെ, ഈ ബാഷ്പീകരണ നിരക്ക് ഓരോ സ്ഥലത്തും ഓരോ പോലെ ആയിരിക്കും. അതും ഈ പറഞ്ഞിട്ടുള്ള മോയ്സ്ചറിനെ അല്ലെങ്കിൽ ജലാംശത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ അളവിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി കപ്പാസിറ്റി ടു റീറ്റെയിൻ വാട്ടർ അല്ലെ, ആ വാട്ടറിനെ അബ്സോർബ് ചെയ്ത് നിർത്താനുള്ള അല്ലെങ്കിൽ
സംഭരിച്ച് അല്ലെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള മണ്ണിന്റെ കഴിവ് എന്തായിരിക്കും ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ മണ്ണിനും എന്തായിരിക്കും വേറെ വേറെ ആയിരിക്കും. അടുത്ത് എന്താണ് ഡിഫറൻസ് ഇൻ ഓർഗാനിക് കണ്ടന്റ്. എല്ലാ മണ്ണിലും ഉള്ള ഓർഗാനിക് കണ്ടന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ജൈവ അംശം എന്തല്ല ഒരേപോലെ അല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ എക്സ്പെരിമെന്റ് ആണ് അല്ലേ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു കണ്ടന്റ് മാറുന്നതിനനുസരിച്ച് ഈ ഒരു ഓർഗാനിക് കണ്ടന്റിന്റെ വ്യത്യാസത്തിനനുസരിച്ച് തന്നെ എന്ത് മാറാറുണ്ട് ഈ ജലത്തിന്റെ അല്ലെങ്കിൽ മണ്ണിലെ ജലാംശത്തിന്റെ അളവ് മോയിസ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാറുണ്ട് വ്യത്യാസപ്പെടാറുണ്ട്. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഇന്ന് സോൾവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഒരു സെറ്റ് കൂടെ ബാക്കിയുണ്ട്, വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം കേട്ടോ. ഒരു പിക്ചർ ആണ്, ഇതേപോലത്തെ ഒരു പിക്ചർ കൊടുത്തു. ടെക്സ്റ്റിലുള്ള പിക്ചർ, സോറി ടെക്സ്റ്റിലുള്ള പിക്ചർ അല്ല ഇത്, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പിക്ചർ ആണ്. പക്ഷെ ഇതേപോലത്തെ ഒരു പിക്ചർ നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതാണ്, ജലശുദ്ധീകരണത്തിനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ സംവിധാനത്തിന്റെ പേരെന്താണ്? ഈ ചട്ടികളിൽ നിറച്ചിട്ടുള്ളത് എന്തൊക്കെ വസ്തുക്കളാണ്? ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണെന്നാണ് ഇംഗ്ലീഷിലും കൂടെ മിസ് എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് സിസ്റ്റം? റൈറ്റ് ഡൗൺ ദ ഒബ്ജക്ട് ഫീൽഡ് ഇൻ ഈച്ച് പോട്ട് ആൻഡ് വാട്ട് ആർ ദ പ്രോസസ് ടേക്ക് പ്ലേസ് ഇൻ ഈച്ച് പോട്ട്. ഓരോ പോട്ടിലും നടക്കുന്ന പ്രോസസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് ആ പേര് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ചിത്രം കാണുന്ന സമയത്ത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവുമല്ലോ. ഏത് ചിത്രമാണ്? ആ ഇങ്ങനെ ഒരു ചിത്രം അല്ലെ, ഇങ്ങനെ മൂന്ന് ചട്ടികൾ അല്ലെങ്കിൽ മൂന്ന് പോട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ മുകളിലായിട്ട് വെച്ചിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പൊ അതിന്റെ പേര് നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? ആ നമ്മുടെ ട്രൈപോട്ട് അറേഞ്ച്മെന്റ് ആണ് അല്ലെ. നമുക്ക് എന്ത് പറയാം? മുച്ചട്ടി അരിപ്പ എന്ന് പറയാം. മൂന്ന് ചട്ടിയാണ്, അതുകൊണ്ട് എന്തരിപ്പ? മുച്ചട്ടി അരിപ്പ. ഓക്കെ, മലയാളത്തിൽ നമ്മൾ മുച്ചട്ടി അരിപ്പാന്ന് അതേപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിലും എഴുതി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ട്രൈപോട്ട് അറേഞ്ച്മെന്റ്. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ഇനി ഇതിനകത്ത് ഓരോന്നിലും എന്താണ് നിറച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് നിറച്ചിട്ടുള്ളത്? ഒന്നാമത്തെ ചട്ടിയിൽ എന്താണ്? ആ ഗ്രാവൽ, നമ്മുടെ ചരളാണ് കേട്ടോ. ചരളാണ് നിറയ്ക്കുന്നത്. അതിന്റെ തൊട്ട് താഴെയുള്ളതിൽ എന്താണുള്ളത്? നമ്മുടെ സാൻഡ്, മണലാണ് ഉള്ളത്. ഏറ്റവും താഴെ എന്താണ്? നമ്മുടെ ചാർക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കരിയാണ് ഉള്ളത്. ഈ മൂന്ന് സാധനങ്ങളാണ് മൂന്നെണ്ണത്തിലായിട്ട് നിറച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിനകത്ത് ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഏതെന്ന് പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ മുച്ചട്ടി അരിപ്പ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഓരോന്നിനും നടക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഈ ചരള് നിറച്ചിട്ടുള്ള ചട്ടിയിൽ എന്താ നടക്കുന്നത്? അവിടെ എന്താണ്? ഫിൽട്ടേഴ്സ് ലാർജ് പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ അല്ലെ. നമ്മുടെ വാട്ടറിൽ അടങ്ങിയിട്ടുള്ള വലിയ വലിയ കണങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതായത് എന്താണ്, നമുക്ക് ചിലപ്പോൾ കാണാനും പറ്റുന്ന അത്രയും വലുപ്പമുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അതിനെയൊക്കെ അരിച്ചു മാറ്റുക, അതിനൊക്കെ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചരൽ അല്ലെ ആ ഒരു ഒന്നാമത്തെ പോട്ടിൽ നടക്കുന്നത്. രണ്ടാമത്തെ പോട്ടിൽ എന്താ നടക്കുന്നത്? രണ്ടാമത്തെ പോട്ടിൽ നമ്മുടെ സാൻഡ്, മണലാണ് അല്ലെ. അത് എന്ത് ചെയ്യുന്നു? റിമൂവ് മഡ് ആൻഡ് മേക്ക് വാട്ടർ ക്ലിയർ. നമ്മുടെ വാട്ടർ ചിലപ്പോൾ എന്തായിരിക്കും? അത്ര ക്ലിയർ ആയിരിക്കില്ല, കലങ്ങിയതൊക്കെ ആയിരിക്കും അല്ലെ, ചളിയൊക്കെ കലർന്നിട്ട്. ആ ചളീനെ ഇത് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഇനി മൂന്നാമത്തത് എന്താണ്? നമ്മുടെ ചാർക്കോൾ അഥവാ കരിയായിരുന്നു അല്ലെ. ഈ ചാർക്കോൾ അല്ലെങ്കിൽ കരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ കാർബൺ ആണ് കേട്ടോ. ഈ കാർബണിന് ഒരു പ്രത്യേകതയുണ്ട്, അത് എന്തിനുള്ള കഴിവുണ്ട്? ആ പോയിസൺ ആയിട്ടുള്ള സബ്സ്റ്റൻസിനൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള, ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള വിഷപദാർത്ഥത്തിനൊക്കെ അത് എന്ത് ചെയ്തോളും? ആഗിരണം ചെയ്തോളും. നമ്മൾ ചില സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം, നമ്മളെ കിണറിലൊക്കെ കരിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കിണറൊക്കെ വൃത്തിയാക്കി ഉടനെ എന്ത് ചെയ്യാറുണ്ട്? ആ ചിരട്ടോ അല്ലെങ്കിൽ ചേരിയൊക്കെ കത്തിച്ചിട്ട് അതിന്റെ കരിയൊക്കെ ഇടാറുണ്ട്. അത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതിൽ എന്തെങ്കിലും വിഷപദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇത് എന്ത് ചെയ്തോളും എന്നാ പറയണത്? അബ്സോർബ് ചെയ്തോളും. അപ്പൊ നമ്മുടെ വാട്ടർ എന്താവും? നല്ല ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ നല്ല പ്യുവർ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് പറയണത്. പണ്ടത്തെ ഒരു മെത്തേഡാണിത്. സെറ്റ് അല്ലേ? അങ്ങനെ നമ്മുടെ മൂന്ന് പ്രോസസ്സുകളും നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതിനൊരു ഡീപ് പാർട്ട് കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് അല്ലെ. വൈ ബ്ലീച്ചിങ് പൗഡർ ഈസ് ആഡഡ് ടു ദ വെൽ. എന്തിനാണ് കിണറുകളിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ചേർക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണത്? നമ്മളൊക്കെ വീട്ടിലെ കിണറുകളിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ആ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നത്? അത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കിണറിനകത്തുള്ള വെള്ളത്തിനെ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്കറിയാം നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും നമ്മുടെ വെള്ളത്തിൽ ഒരുപാട് അണുക്കളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ അണുക്കളെയൊക്കെ നശിപ്പിച്ചിട്ട് നല്ല പ്യുവർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പല ക്വസ്റ്റ്യൻ്റെയും സബ് ക്വസ്റ്റ്യൻ ആയിട്ടും അതല്ലാതെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ഒക്കെ ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ മക്കൾ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മൂന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ.